ഞാൻ പറഞ്ഞത് കുറച്ച് കൂടുതലായോ അമ്മേ? അമ്മയ്ക്കറിയോ, സത്യത്തിൽ അച്ഛനെ ഞാനിവിടെ പ്രതീക്ഷിച്ചിരുന്നു. അമ്മ എൻ്റെ അടുക്കൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന് ആശ്വസിപ്പിച്ച്. പക്ഷെ പെട്ടെന്ന് അവരുമായിട്ട് കയറി വരുന്ന കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. ഇനി അതൊന്നും ആലോചിക്കണ്ട. ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ പഴയ കാലം. ഞാൻ കുട്ടിയായിരിക്കുമ്പോ അമ്മയും അച്ഛനും ഞാനും കൂടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയത്. അത്രയും ആളുകളെ ഞാൻ അന്നുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോ റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷ എന്നെ തട്ടിയിട്ടു. അന്ന് ആ ഓട്ടോറിക്ഷക്കാരനോട് അച്ഛൻ എന്ത് വലിയ വഴക്കമുണ്ടാക്കിയത്. എനിക്ക് അത്ര വലിയ പരിക്കൊന്നുണ്ടായിരുന്നില്ല, മുട്ടിന്മേല് ഒരു മുറിവ് മാത്രം. എന്നിട്ടും അന്ന് അച്ഛൻ ഉറങ്ങിയില്ല, എന്നെ ചുമലിലിട്ട് കുറെ നേരം നടന്നു. ആ അച്ഛനെ എങ്ങനെയമ്മേ നമുക്കില്ലാണ്ടായത്? പണത്തിനും അധികാരത്തിനും വേണ്ടി ചതിക്കുന്ന പോലെ മനുഷ്യൻ സ്നേഹത്തെയും ചതിക്കും അല്ലേ അമ്മേ? കിട്ടാതെ പോയ ജീവിതം ഓർത്തിട്ടല്ല മോനെ, നിന്നെ പോലൊരു മോനെ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട. നീയും കൂടി അമ്മയെ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനേ പറ്റില്ലായിരുന്നു. എന്നെ അവസാനിപ്പിച്ചെന്നെ അമ്മ. എന്റെ മക്കൾ അവരെല്ലാവരും ഒരു കാര്യം പറ്റണം. അതുവരെ അമ്മയുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും അമ്മ സഹിച്ചോളാം. അമ്മ നോക്കിക്കോ, ഈ സങ്കടങ്ങൾക്ക് മുഴുവൻ ഒരു നല്ല കാലം വരും, എനിക്ക് ഉറപ്പ്. വെയിറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല മാഡം, എനിക്കൊരു ഓട്ടോ ഉണ്ട്. ചേച്ചിയുടെ കയ്യിലെ മൊബൈലിൽ എത്ര കളികളാ അമ്മേ. ഞങ്ങള് കുറെ നേരം ലൂഡോക്കും കളിച്ചു, നല്ല രസാ കളിക്കാൻ. അമ്മയുടെ മൊബൈലിനും ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. നീ രാവിലെ കുളിച്ചിട്ട് മാറ്റിയ ഡ്രസ് ഒക്കെ എവിടെ? ദാ അവിടെ കിടക്കുന്നു. വാ നമ്മള് പോവാ. എങ്ങോട്ട്? എങ്ങോട്ടാണെന്ന് അറിഞ്ഞാലും നീ വരൂ. എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ. അപ്പൊ സുമിത്ര ആന്റി പറഞ്ഞല്ലോ രണ്ടു ദിവസം നമ്മൾ ഇവിടെയാ നിക്കാൻ പോണെന്ന്. കൊതി തീരുന്നവരെ നിക്കാൻ, ഇത് നിന്റെ വീടാണോ? അല്ലല്ലോ. വേണ്ട, ഞാൻ വരുന്നില്ല. സുമിത്ര ആന്റി രാത്രി എനിക്ക് നല്ല കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ലേ, അവന്റെ ഒരു സുമിത്ര ആന്റി ഒടിച്ച് തൊടയില് തോലി എടുക്കും ഞാൻ. ഇതൊന്ന് ചിണുങ്ങാതെ ഇങ്ങോട്ട് വാടാ. വരാൻ മിണ്ടാതെ വരാൻ. ഇതെന്താ പെട്ടിയൊക്കെ എടുത്ത്? കല്യാണം കഴിഞ്ഞല്ലോ, എല്ലാരും മടങ്ങി പോകാനും തുടങ്ങി. ആ കൂട്ടത്തില് ഞാനും, അത്രേ ഉള്ളൂ. എല്ലാവരെയും പോലെയാണോ നീ? എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. അങ്കിള് അമ്മയോട് പോവണ്ടെന്ന് പറയാ. അങ്കിള് സുമിത്ര ആന്റി വന്ന എന്നെ അന്വേഷിക്കും, ഇന്ന് കൊറേ കഥ പറഞ്ഞു പറഞ്ഞിട്ടുള്ളതാ. വാടാ ഇങ്ങോട്ട്. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, അല്ലാതെ കുഞ്ഞിനെ വലിച്ചഴിച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്. നോക്ക് സിദ്ധു, എന്നേക്കാൾ കൂടുതലായി ഈ കുടുംബവുമായി ബന്ധമുള്ള എല്ലാവരും പോയി കഴിഞ്ഞു. സുമിത്രയുടെ വീട്ടുകാരും ശരണ്യയുടെ ഹസ്ബൻഡും എല്ലാവരും. പിന്നെ ഒരു ബന്ധവും ഇല്ലാത്ത ഞാനിങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല. അവര് നീ എനിക്ക് ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ട്. ആശുപത്രി വെച്ചുണ്ടായ കാര്യങ്ങൾക്കാണെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും സിദ്ധുവാണ് എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്. വന്നതും അവരുടെ വായിൽ നിന്ന് കേട്ടതും എന്റെ തെറ്റ്. ഇനി ഇവിടെ നിന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നാണം കെടണ്ടല്ലോ, അത്രയുള്ളൂ. ഈ വീട്ടിലേക്ക് വരാതിരുന്നതാ ഞാൻ. എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് സുമിത്രയാ. ഞാൻ വരരുതായിരുന്നു.
ഇവിടെ ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് സുമിത്രയല്ല, ഞാനാ. അവള് വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിലും നീ ഇങ്ങോട്ട് വരുമായിരുന്നു. എന്താടാ ഒരു സംസാരം? ഏയ് ഒന്നുമില്ലമ്മേ, വേദിക്ക് ഇപ്പൊ തന്നെ പോണോന്ന്. നാളെ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതിന് ശേഷം പോയാ പോരെന്ന് ചോദിക്കായിരുന്നു ഞാൻ. അതിനെന്താ ഇത്ര ചോദിക്കാനുള്ളത്? അത് മതി. അത് ശരിയാവില്ലമ്മേ, വീടടച്ചിട്ട് പോന്നിട്ട് ഒന്ന് രണ്ടു ദിവസമായില്ലേ, ഇപ്പൊ തന്നെ പൊടി പിടിച്ചിട്ടുണ്ടാവും. അതിനെന്താ, തുടച്ചാലങ്ങ് പോവില്ലേ? തനിയെ വയ്യെങ്കി ഇവിടെ നിന്ന് ഒരു ദിവസം മല്ലികയെ അങ്ങ് വിട്ടുതരാൻ പോരെ. പിന്നെ എനിക്കതല്ലേ പണി, എന്റെ പട്ടി പോവും. ആശുപത്രി പ്രതീക്ഷനെ കാണാൻ വേദിക ചെന്നത് സുമിത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതായി ഇറങ്ങിപ്പോക്കിന്റെ പ്രധാന കാരണം. ആ അങ്ങനെ വരട്ടെ, അവളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇല്ലാതെ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. വല്ലവരും വല്ലതും പറഞ്ഞു എന്ന് വെച്ച് മോൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ എങ്ങനെ? ദേ നോക്ക്, ഈ വീട്ടിൽ ആരും നിന്നെ ഒരു അന്യയായിട്ടല്ല കാണുന്നത്. നീ എനിക്ക് ശരിക്കും മകളെ പോലെ തന്നെയാ. അനിരുദ്ധിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചത് പിന്നെ എന്ത് കരുതിയിട്ടാന്നാ മോള് വിചാരിച്ചേ? ആ കുട്ടി നാളെ വന്ന് കേറുമ്പോ ശരിക്കും ഒറ്റപ്പെട്ട പോലെയാവും. അവളോട് സംസാരിക്കാനും അവളെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാനും ഇവിടെ താനുണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് നല്ലതാ. അതെ, ആ കുട്ടിയുടെ നിലവാരത്തിനൊത്ത് പെരുമാറാൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? ശരണ്യ ഇനി അവരുടെ വീട്ടിൽ നിന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് പോവേ ഉള്ളൂ. ശീതളാണെങ്കിൽ ചെറിയ കുട്ടിയാ. അനന്യക്കിതൊരു അന്യ വീടായി തോന്നാതിരിക്കണമെങ്കിൽ അവക്ക് ഇടപെടാനും പെരുമാറാനും കഴിയുന്ന ഒരാളിവിടെ വേണ്ടേ? ആന്റി എന്താ പോന്നിക്കാണോ? ഏയ് ആന്റി ഇന്നൊന്നും പോവില്ല. നീ മോനെയും കൂട്ടി അകത്തേക്ക് ചെല്ല്, അവനും ബോറടിക്കുന്നുണ്ടാവും. ഞാൻ ഇവനെ അന്വേഷിച്ച വന്നേ. ആന്റി ഇനി മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ മതിന്നെ. ഇവിടെ ഇനി വിരുന്ന് വരവും പോകലും ഒക്കെ ആയിട്ട് ആകെ ബഹളല്ലേ, നമുക്ക് അടിച്ചു വിളിക്കാം. അതെ, അവള് പറഞ്ഞതാ അതിന്റെ ശരി. നാളെ അവരെ വരുമ്പോഴേക്കും മണിയറൊക്കെ സെറ്റ് ചെയ്ത് വെക്കണ്ടേ നമുക്ക്. ആന്റി വാ, വാടാ നമുക്ക് അകത്തേക്ക് പോവാം. എന്നാ നിങ്ങൾ അതൊക്കെ നോക്ക്, അവര് വരുമ്പോഴേക്കും എനിക്കും കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. ഒരുമാതിരി ഫാമിലീസിനെ കണ്ടിട്ടുണ്ട് അപ്പനെ, എന്നാലും ഇങ്ങനെ ഒരെണ്ണം. എന്താടോ എന്തുപറ്റി? സുമിത്ര അങ്ങനെയൊക്കെ പറഞ്ഞത് സങ്കടായോ? പിന്നെ അവിടെ വെച്ച് സിദ്ധാർത്ഥ് ഒന്നും പറയാതെ നിന്നപ്പോ എന്നെ പെട്ടെന്ന് ഒഴിവാക്കിയതുപോലെ തോന്നി എനിക്ക്. ആര്? ഞാനോ? എന്നാ ആ തോന്നല് വേണ്ട, ഇപ്പോഴല്ല ഒരിക്കലും. വേദിയുടെ കണ്ണിലൊരു കരട്. അതെ സാറേ, ഈ വീട്ടില് നിറച്ച് കരടാ, എപ്പോഴാ കണ്ണില് പോവാന്ന് ഒരു പിടിയില്ല. വെറുതെ നിൽക്കുന്ന ഞാൻ വരെ തുമ്മുന്നാണ്ടില്ലേ. ആ ഈ പെട്ടി വേദിയുടെ മുറി കൊണ്ടുവയ്ക്കണം. തനിയെ എടുത്ത് ഇറങ്ങിയതല്ലേ, തനിയെ തന്നെ കൊണ്ടുവച്ചാ മതി, അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയ തള്ളിയോട് പറ കൊണ്ടുചെന്ന് വയ്ക്കാൻ. കുറേ നേരമായല്ലോ. എന്താ നീ ഇത്? യു ലുക്ക് ലൈക്ക് എ മാനിക്വിൻ. ഇങ്ങനെ എടുത്തോണ്ട് ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ട് നിർത്തിയാ ആരും സംശയിക്കില്ല. ഇതെന്താ ഈ ഡ്രസ് ഒക്കെ ഇട്ടിട്ട്? അല്ല, അത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് വെള്ളമുണ്ടും ജുബയും ഫസ്റ്റ് നൈറ്റ് യൂണിഫോമാ? അങ്ങനെയാണെങ്കിൽ ഞാൻ സെറ്റ് സാരി എടുക്കണമായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാ പ്രതീക്ഷിച്ചത്. ബെസ്റ്റ്. ഇത്ര മോശം സെൻസിബിലിറ്റി ആണോ അനിരുദ്ധിന്റേത്?
അതൊക്കെ പഴയ മലയാളം സിനിമകളിൽ മാത്രം കാണുന്ന സീനുകളല്ലേ എന്റെ അനിക്കുട്ട. ഇതൊക്കെ മാറി മനുഷ്യനെ പോലെ വസ്ത്രം ധരിക്കും. ആരെങ്കിലും വന്നാ എനിക്കാ ചമ്മല്. ആ അനി, നാളെ തന്നെ നമുക്ക് വീട്ടിൽ പോണോ? നാളെ നമ്മൾ പോയാലും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരില്ലേ? എന്താ വല്ലാതിരിക്കുന്നെ? മനസ്സിലായി, അനി പ്രതീക്ഷിച്ചത് സെറ്റ് സാരിയും മുല്ലപ്പൂ ഒക്കെ ചൂടി ഒരു ഗ്ലാസ് പാലുമായി ഞാൻ അടുത്തേക്ക് വരുമെന്നായിരുന്നില്ലേ. നമ്മൾ തമ്മിൽ അങ്ങനെ ഫോർമൽ ആവണോ? വേണ്ടല്ലോ. എന്നും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അനി ഇന്നെന്താ സൈലന്റ് ആയി പോയേ? പറ അനന്യ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷയും ചോദിച്ച ഉവ്വ. ചിലപ്പോ നമ്മുടെ മനസ്സങ്ങനെ കണ്ടീഷനിങ് ചെയ്ത് വെച്ചോണ്ടാവാം. അതെ, അത് തന്നെയാണ് കാരണം. പക്ഷെ പാലൊഴിവാക്കിയത് എന്തിനാ? അതാവായിരുന്നല്ലോ. വെറുതെ ആണെങ്കിലും അത്തരം ചില ചടങ്ങുകള് പിന്നീട് ഓർക്കുമ്പോ ഒരു രസമാ. ഒന്നാമത് എനിക്ക് പാൽ ഇഷ്ടമല്ല, അത് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ മറ്റൊരാള് കുടിച്ചതിന്റെയും കഴിച്ചതിന്റെയും ബാക്കി കഴിക്കാന്ന് പറഞ്ഞാ എനിക്കത് ഓർത്താലേ ഛർദിക്കാൻ വരും. അപ്പൊ തോന്നി ആ സിറ്റുവേഷൻ ഒഴിവാക്കുന്നതാ നല്ലതെന്ന്. എന്താ കുഴപ്പമുണ്ടോ? അയ്യോ, അങ്ങനെയാണെങ്കിൽ അത് നന്നായി. വേറെ വല്ല തീരുമാനങ്ങളും നിബന്ധനകളും ഉണ്ടോ? ഇല്ല, തൽക്കാലം ഇത്രയേ ഉള്ളൂ. എന്നാ നീ ഇങ്ങോട്ട് ഇരിക്കേ. അത് നമുക്ക് പരസ്പരം അടുത്തറിയാനും ഇടപഴകാനും ഇത്തിരി കൂടി സമയമെടുത്തൂടെ? അതിനെ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കണ്ടവരൊന്നുമല്ലോ. അതല്ല നീ, കോളേജിൽ വെച്ച് നമ്മൾ പ്രേമിച്ച് നടന്നതുപോലെ അല്ല ഇപ്പോ. ഒരു മുറിക്കുള്ളിൽ ആദ്യമായി ജീവിതം ആരംഭിക്കാം. എനിക്കറിയോ, എന്റെ മുറിയിൽ അച്ഛനോ അമ്മയോ എന്തിന് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ പോലും കേട്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ രണ്ട് മുറികളിൽ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ്, പക്ഷേ എന്റെ പ്രൈവസിയിലേക്ക് ഒരാളെ അടുപ്പിക്കാൻ എനിക്ക് ഇത്തിരി കൂടി സമയം വേണം. അതുവരെ എന്റെ കുട്ടൻ ക്ഷമിക്ക കേട്ടോ. അതെ, ഭർത്താവാണെന്ന് അധികാരം വെച്ച് എന്തെങ്കിലും കുരുത്തക്കേടിന് മുതിർന്ന കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന സിനിമ നമ്മൾ ഒരുമിച്ചാ കണ്ടത്, അത് മറക്കണ്ട. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. സിനിമയിലായിരുന്നെങ്കിലേ ജന എഴുന്നേറ്റെന്ന് കൂവുന്ന ഡയലോഗ നീ ഇപ്പൊ പറഞ്ഞു. മറക്കണം സഞ്ജന, ഇനി ആരും ഒന്നും ഓർക്കാൻ പാടില്ല. എല്ലാം ഇന്നത്തോടെ കഴിഞ്ഞു. നീ എന്റേതല്ലെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുക. നീയും അങ്ങനെ തന്നെ കരുതണം. ഇരിക്കടോ. എന്താടോ മുഖത്തൊരു സങ്കടം? ഇതൊരുമാതിരി വല്ലാത്ത ശരിയായി പോയല്ലോ. സങ്കടം വന്ന ശരിക്കും കരയണം, ദേഷ്യം വന്ന ചൂടാവണം, അടക്കാനാവാത്ത ആഹ്ലാദം തോന്നിയാ പിന്നെ പൊട്ടി പൊട്ടി ചിരിക്കണം. ഈ വികാരങ്ങളെ കടിഞ്ഞാണിട്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യർ യന്ത്രങ്ങളെ പോലെ ആവുന്നേ. തന്റെ അച്ഛന്റെ ഫോൺ കോളിലായിരുന്നു ഇത്രയും നേരം. സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും നിന്റെ അച്ഛന് കോമൺ സെൻസ് ഇത്തിരി കുറവാട്ടോ. അല്ലെങ്കിൽ മണിയറയിലേക്ക് കയറാൻ പോകുന്ന ഒരാളെ ഇങ്ങനെ സംസാരിച്ച് ബോറടിപ്പിക്കൂ? കല്യാണ തലേന്ന് തന്നെ ആ പയ്യനെ അപായപ്പെടുത്താൻ നോക്കിയതും അതേ മണ്ടത്തരം തന്നെയാ. വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അല്ല, സംസാരിച്ച് അവസാനിപ്പിക്കേണ്ടതിനെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞതാ.
ആചാരപ്രകാരം ഇന്നവിടെ നിൽക്കാൻ സമ്മതിക്കാത്തതിൽ തൻ്റെ അമ്മയ്ക്ക് വിഷമമുണ്ടത്രേ. ആചാരം നോക്കി നടന്ന കല്യാണമല്ലല്ലോ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. തൻ്റെ തന്നിഷ്ടത്തെയും വാശികളെയും കുറിച്ചുള്ള ഉപദേശമായിരുന്നു കൂടുതലും. സത്യത്തിൽ താൻ വീട്ടിൽ ഇത്രയും കുഴപ്പമായിരുന്നോടോ? തനിക്കിങ്ങനൊരു ബന്ധമുണ്ടായിരുന്നുവെന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ ചമ്മല് മാറ്റാനുള്ള വിശദീകരണമായിരുന്നു കൂടുതലും. താനൊരു സ്പോയിൽഡ് ബ്രാറ്റാണ്, ആ പയ്യൻ സ്വത്ത് കണ്ട് തൻ്റെ കൂടെ കൂടിയതാണ്, ഇനി മോൻ വേണം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, അങ്ങനെ ചിലത്. പ്രതീക്ഷന് സ്വത്തും പണമൊന്നും ആവശ്യമില്ലായിരുന്നു. അതെനിക്കും മനസ്സിലായതല്ലേ. അതുകൊണ്ടല്ലേ തന്നെ ഞാൻ ആശുപത്രിയിൽ അവസാനമായി കാണാൻ കൊണ്ടുപോയത്. ഇനി അങ്ങനെ ഒരു അവസരം നിങ്ങൾ തമ്മിൽ ഉണ്ടായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അയ്യോ, ആ ചെറുക്കൻ എന്തെങ്കിലും പറ്റുമെന്നോർത്തല്ല കേട്ടോ. തന്നെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നാട് വിടണമെന്നാ അച്ഛൻ്റെ നിർദ്ദേശം. അത് കർശനമായി പാലിച്ചാൽ പിന്നെ വീണ്ടും കാണാനുള്ള സാധ്യതയില്ലല്ലോ എന്നോർത്താ ഞാൻ തന്നെയും കൊണ്ട് അങ്ങോട്ട് പോയത്. എന്തായാലും തൻ്റെ മനസ്സ് ആ പയ്യനിൽ നിന്ന് മാറ്റിയെടുക്കണമെന്നാണ് തൻ്റെ അച്ഛൻ താണ് വീണ് അപേക്ഷിച്ചിരിക്കുന്നത്. അത് ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ലെന്ന് ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി അറിയുന്നത് തനിക്കാണെന്ന് മാത്രം തൻ്റെ അച്ഛന് പിടിയില്ല. ഏതായാലും ഈ പതിവ് തെറ്റിക്കണ്ട. എനിക്ക് പകരം താൻ കുടിച്ചു തുടങ്ങുന്നു എന്ന് മാത്രം. ദാ കഴിക്ക്. ആ കഴിക്കടോ. താൻ രാത്രി ഒന്നും കഴിച്ചില്ലെന്ന് അമ്മ പറഞ്ഞു. പട്ടിണി കിടക്കണ്ട, എനിക്കായിട്ട് ബാക്കി വയ്ക്കുകയും വേണ്ട, മുഴുവൻ കുടിച്ചോളൂ. ഡോ, ഈ ആദ്യ രാത്രി എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. മനസ്സുകൊണ്ട് വേണം അത് ആദ്യം അനുഭവിക്കാൻ. തൻ്റെ മനസ്സ് ഇന്ന് വല്ലാത്തൊരു മൂഡില്ല. അതുകൊണ്ട് ഈ പാല് കുടിച്ച് ഒരാപ്പിളും കഴിച്ച് കിടന്നുറങ്ങിക്കും. ഞാൻ അപ്പുറത്ത് മുറി കിടന്നോളാം. അപ്പോ ഗുഡ് നൈറ്റ് മനീഷ്. സോറി, കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഞാൻ. ഏയ്, അതൊക്കെ മറന്നേക്ക്. ഒന്നുമില്ലെങ്കിലും താനവനെ എല്ലാം മറന്ന് തേക്കാൻ ശ്രമിച്ചില്ലല്ലോ, അതാണ് ക്യാരക്ടർ. എനിക്ക് ആ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാകുന്നവരെ ഒരു സുഹൃത്തോ പരിചയക്കാരനായിട്ടോ എന്നെ കണ്ടാൽ മതി, നമുക്കിടയിൽ മാത്രം. ശരിയെന്നാ, ബൈ. എല്ലാവരെ യാത്ര അയച്ച് കഴിഞ്ഞപ്പോഴേക്കും വയ്യാണ്ടായി. ശരണ്യക്കെങ്കിലും ഇന്നിവിടെ നിൽക്കായിരുന്നു. അവിടെ ശ്രീകുമാർ ഉള്ളപ്പോ അവക്ക് പോവാതെ പറ്റുമോ സിദ്ധാർത്ഥ? മോനെവിടെ മോളെ? അവൻ നേരത്തെ ഉറങ്ങി. പാവം, അവനാണെ കരഞ്ഞു അറിഞ്ഞാ ഉറങ്ങിയത്. എന്തു പറ്റി? അമ്മ വരാത്തോണ്ട് സുമിത്രാന്റെ കാണണമെന്നും പറഞ്ഞ് ഒരേ വാശി. കുഞ്ഞുങ്ങളോട് അടുത്ത് നിൽക്കുന്നവരോടാ അവർക്ക് എപ്പോഴും അടുപ്പമുണ്ടാവും. അവൾ എന്തെങ്കിലും ആ കുഞ്ഞിന് കൊടുക്കാന്നും പറഞ്ഞ് മോഹിപ്പിച്ചു കാണും, അല്ലാതെ അടുപ്പം കൊണ്ടൊന്നും ആവില്ല. ഹേയ്, അങ്ങനെയല്ല സരസ്വതി. നീ നാളെ മുതൽ അവനോട് മിണ്ടിയും പറഞ്ഞു സ്നേഹത്തോട് അടുത്തു കൂടി നോക്ക്. നാളെ മുതൽ നീ അടുത്തില്ലാതെ അവൻ ഉറങ്ങത്തില്ല. അങ്ങനെ ഒട്ടും വിചാരിക്കണ്ട ആന്റി. ഈ അച്ഛമ്മ എനിക്ക് ചോറ് വാരുത്തുന്നതോ കുളിപ്പിച്ചതോ ആയ ഒരു ഓർമ്മയും എനിക്കില്ല. അത് ശരിയാ, വല്ലപ്പോഴും മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. എങ്കിലും സരസ്വതി ഇവൾക്ക് കൊടുത്തതിലും കൂടുതൽ ഭക്ഷണം സുമിത്രയുടെ അമ്മ ഇവൾക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലേ സരസ്വതി? കേട്ടോ വേദികാന്റി, ഈ അച്ഛമ്മക്ക് ഇത്തിരി അസൂയുണ്ട് കേട്ടോ. ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുന്നത് ഇഷ്ടേ അല്ല. എന്താ ഇത്ര ചിരിക്കേ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ചിരിച്ചെന്നേ ഉള്ളൂ. എന്റെ വേദിക മോളെ, അസൂയുണ്ടെന്നും അല്ല, നമ്മൾ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്റ്റാറ്റസും രീതികളൊക്കെ ഉണ്ട്, അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ കുട്ടികൾക്കും. അയ്യോ, അച്ഛമ്മ സീരിയസ് ആവല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. സത്യം പറഞ്ഞാ എനിക്കും അമ്മയുടെ വീട്ടിൽ പോകുന്നത് ഇഷ്ടമേ അല്ല. എല്ലായിടത്തും ഒരു പുളിച്ച നാറ്റാ വീട്ടില്. അക്കാലത്ത് അവർക്ക് പശു ഉണ്ടായിരുന്നു, പുളിച്ച തൈരിന്റെ മണമാത്, അല്ലാതെ നാറ്റം അല്ല മോളെ. ആണോ? എന്നാ അവിടെ പോയി താമസിക്കാമായിരുന്നില്ലേ? അതിനെന്താ, ഞാൻ റെഡി. മതി, ഇനി ഒന്നിനും പറഞ്ഞ അച്ഛനും അമ്മയും കൂടെ വഴക്കാവണ്ട. വേദിക എന്താ ഇരിക്കാത്തത്? അതെ, നീയും കൂടി ഇരിക്കും മോളെ. വേദികാന്റെ ഇവിടെ ഒന്നും അല്ലല്ലോ, എന്താ ആലോചിക്കുന്നേ? ഏയ്,
ചിരിയും വർത്തമാനവും കളിയും ഒക്കെ ആയിട്ട് ഈ വീട് എത്ര ലൈവാണെന്ന് ആലോചിക്കായിരുന്നു. അവിടെ എന്റെ വീട്ടില് രാത്രി 8 കഴിഞ്ഞ ഒരു സെമിത്തേരി പോലെയാ. ഒച്ചയില്ല, അനക്കവുമില്ല, ശരിക്കും മരിച്ച വീട്. സുമിത്ര ഭാഗ്യം ചെയ്തവളാ. അത് ശരിയാ, പക്ഷെ സുമിത്രയ്ക്ക് മാത്രം അത് മനസ്സിലാവില്ല. നീ ഒരു കാര്യം ചെയ്ത മോളെ, താമസം ഈ വീട്ടിലേക്ക് ആക്കിക്കോ, അപ്പൊ പ്രശ്നമില്ലല്ലോ.